നമ്മുടെ ഇന്നത്തെ വീഡിയോ അധോലോക നേതാവായ രവി പൂജാരിയെ കുറിച്ചാണ്. നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലർ വെടിവയ്പ്പിന് പിന്നിൽ അധോലോക നേതാവ് രവി പൂജാരിയാണെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. നടിക്ക് ലഭിച്ച ഭീഷണി സന്ദേശം രവി പൂജാരിയുടേതാണെന്ന് കണ്ടെത്തി. കൊച്ചിയിലും പൂജാരിയുടെ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് വ്യക്തമായി. ഇതിൽ നിന്ന് കേരളത്തിൽ അധോലോകം വേരുറപ്പിക്കുന്നതിന്റെ സൂചനയാണ്. ബ്യൂട്ടി പാർലർ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് കൊച്ചി പോലീസ് ഒരു സംഘം ബാംഗ്ലൂരിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് കർണാടക പോലീസിന്റെ പക്കലുള്ള രവി പൂജാരിയുടെ ശബ്ദ സാമ്പിളുകളും കൊച്ചി പോലീസിന് ലഭിച്ച ശബ്ദരേഖകളും വിശദമായി പരിശോധിച്ചു. ഇതോടെയാണ് നടിയെ ഭീഷണിപ്പെടുത്തിയത് രവി പൂജാരിയാണെന്ന് സ്ഥിരീകരിച്ചത്. കൊച്ചി നഗരത്തിൽ അധോലോക സംഘം ആഡംബര ബ്യൂട്ടി പാർലറിലേക്ക് നിറയൊഴിച്ചതോടെയാണ് രവി പൂജാരിയുടെ പേര് വീണ്ടും ചർച്ചയാവുന്നത്. ബ്യൂട്ടി പാർലർ ഉടമയും ചലച്ചിത്ര നടിയുമായ ലീനയിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് പലതവണ മുംബൈ അധോലോകത്തിൽ നിന്ന് ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു. പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു കൊട്ടേഷൻ ആക്രമണം. 25 കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ പണം നൽകാൻ ഉടമ തയ്യാറായില്ല. ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ആക്രമികൾ വെടിവയ്പ് നടത്തിയതെന്ന് അന്വേഷണ സംഘം സൂചിപ്പിച്ചു. ബ്യൂട്ടി പാർലറിലേക്ക് നിറയൊഴിച്ച ശേഷം രക്ഷപ്പെടുന്നതിനിടെ ആക്രമി സംഘം മുംബൈ അധോലോക ഗുണ്ടയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പേപ്പർ സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു. ഇതിലും രവി പൂജാരിയുടെ പേരുണ്ടായിരുന്നു. ലീന മരിയ പോളിന്റെ സ്ഥാപനത്തിലെ വെടിവയ്പ്പിലെ ദുരൂഹത നീക്കി രവി പൂജാരിയിലേക്ക് എത്താൻ ദേശീയ അന്വേഷണ ഏജൻസികളും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. ആക്രമികളെ കണ്ടെത്താൻ ലീനയുടെ മൊഴി കേസിൽ നിർണായകമാണ്. നടിയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസുള്ള രവി പൂജാരി വേഷം മാറി തട്ടകമായ മാംഗ്ലൂരിൽ എത്തുക പതിവാണ്. ഇത്തരത്തിൽ രാജ്യം തേടുന്ന കുറ്റവാളിയാണ് കൊച്ചിയിലെ വെടിവയ്പ്പ് കേസിലും പ്രതിസ്ഥാനത്ത് എത്തുന്നത്. ലീന മരിയ പോളുമായി രവി പൂജാരിക്കുള്ളത് ഏത് തരത്തിലെ ബന്ധമാണെന്നാണ് പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്നത്. രവി പൂജാരിക്കെതിരെ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി 102 കേസുകളുണ്ട്. കർണാടകയിലെ പല ബിസിനസ്സുകാരെയും ബിൽഡർമാരെയും സമ്പന്നരെയും രവി പൂജാരി സ്ഥിരമായി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി മാംഗ്ലൂരു, ഉടുപ്പി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. രവി പൂജാരിയുടെ 40 അനുയായികളുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലും എളുപ്പമല്ല. രവി പൂജാരി എന്ന് കരുതുന്നയാളെ സഹായിക്കുന്ന ആരോ കൊച്ചിയിലുണ്ടെന്ന് വ്യക്തമായതിനാൽ അതിലേക്ക് എത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.